നമസ്കാരം, ഞാൻ ഡോക്ടർ തഹസിൻ നെടുവഞ്ചേരി, ആസ്റ്റർ മിംസ് കോട്ടക്കൽ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ആണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഫൈസൽ ഇഖ്ബാൽ, ആസ്റ്റർ മിംസ് കോട്ടക്കലിലെ ഓർത്തോപെഡിക് സർജനാണ്. ഈ ഒരു ഓർത്തോപെഡിക് സർജനും കാർഡിയോളജിസ്റ്റും തമ്മിൽ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ അത്ഭുതപ്പെടാം. എന്താ, നമുക്ക് ഏതായാലും ഈ വീഡിയോ കണ്ടു നോക്കാം. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ, ഈ ചികിത്സകളിൽ പലപ്പോഴും നമ്മൾ വഴിമുട്ടി നിൽക്കുന്ന ചില അവസരങ്ങളുണ്ടാവും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ചികിത്സാ രീതികളിലും അവരുടെ ചികിത്സാ രീതികളിലും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഫലപ്രദമായ ഒരു കോയിൻ ജോ വെഞ്ചർ വഴി എങ്ങനെ നമുക്ക് ഒരുമിച്ച് തരണം ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസായ പ്രധാനപ്പെട്ട ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് സന്ധിവാദം എന്ന് പറയുന്ന ഒരു രോഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 50 വയസ്സിന് മേലെ ഉള്ളവരിൽ തുടങ്ങുന്ന ഈ ഒരു അസുഖം ഒരു 60 വയസ്സാകുമ്പോൾ മൂർധന്യാവസ്ഥയിലെത്തുകയും അത് ഒരു ഓപ്പറേഷൻ്റെ ലെവലിലോട്ട് എത്തുകയും ചെയ്യുന്നതാണ് നമ്മളിപ്പം കണ്ടുവരാറ്. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിയാൽ അത് 35 വയസ്സ് മുതൽ 40 വയസ്സിൽ തുടങ്ങുന്ന ഒരു അസുഖമാണ് ഇതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കാഠിന്യം കൂടി വരുന്നതനുസരിച്ചാണ് അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്രേഡ് 1, 2, 3 നമ്മൾ വേർതിരിക്കുകയും അതിന് ഓരോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത്. അവസാനത്തെ 2 ഗ്രേഡുകൾ 3, 4 നിർബന്ധമായി നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കണ്ടുവരാറ്. മുട്ടുമാറ്റി വെക്കൽ, അല്ലെങ്കിൽ യൂണികോണ്ടൈൽ ആർണി, ഒരു കള്ളികൾ മാത്രം മാറ്റി വെക്കുക, അങ്ങനെ പല ഓപ്പറേഷൻ ചികിത്സകളുണ്ട്. ഇത് നമുക്ക് ഫലപ്രദമായി ഏത് സ്റ്റേജിൽ ഇതിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാം, അല്ല ഇതിന് ഒരു വിരാമം ഇടാമെന്നുള്ളതാണ് ഇപ്പോൾ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അത് നമ്മൾ ഫസ്റ്റ് 1 ഗ്രേഡ് 1 അല്ലെങ്കിൽ ഗ്രേഡ് 2 നമുക്ക് മരുന്നുകൊണ്ട് ചികിത്സിക്കാം. ചിലരിൽ അത് നിർബന്ധമായും പെയിൻ കില്ലർ, അതായത് വേദന സംഹാരികൾ മാത്രം ഉപയോഗിച്ച് അത് വേദന കുറയുന്ന ഒരു സ്റ്റേജ് വരുമ്പോഴാണ് നമുക്കത് പ്രശ്നമായി തുടങ്ങുന്നത്. കാരണം അത് കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അതായത് മറ്റ് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്ക് തന്നെ കൂടുതൽ അമിതമായി പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാം. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ കാർഡിയോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും. മുട്ട് ഒരു ബൈപ്പാസ് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ആൻജിയോഗ്രാം കഴിഞ്ഞൊരു പേഷ്യൻ്റ് നമ്മൾ മുട്ട് തേയ്മാനത്തിന് ചികിത്സിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു കോയിൻ ജോയിൻ്റായിട്ടൊരു വെഞ്ചറായിട്ട് നമ്മൾ ഇതെങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതാണ് ഇപ്പം പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നതും. അതിനായിട്ടുള്ളൊരു സംരംഭമാണ് നമ്മളിപ്പം തുടങ്ങി വെക്കുന്നതും. അതായത് ആദ്യത്തെ സ്റ്റേജുകളിൽ ഗ്രേഡ് 1 അല്ലെങ്കിൽ 2 സ്റ്റേജ് പ്രായഭേദമന്യേ, ചിലരിൽ 60 വയസ്സിലും ഗ്രേഡ് 2 മുട്ട് തേയ്മാനം നിൽക്കുന്നത്, ആ സ്റ്റേജിൽ നമ്മൾ വേദന സംഹാരികൾ ഉപയോഗം കുറയ്ക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ പഠനം വരുന്നത്. അതിനകത്തൊരു ജെനിക്കുലേറ്റ് ആർട്ടറി എംബോളൈസേഷൻ എന്നുള്ളതാണ് ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു നോൺ ഇൻവേസീവ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി നമ്മുടെ തഹസിൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം. ഫൈസൽ സാറ് പറഞ്ഞതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാദമുള്ള ആളുകളിൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രയാസം വരുന്ന ഒരു പ്രധാന കാരണം വേദന സഹിക്കാൻ വയ്യാതെ ആ വേദന നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള വേദന സംഹാരികൾ തുടർച്ചയായിട്ട് കഴിക്കേണ്ട അവസ്ഥ വരുന്ന രോഗികളിൽ ഉപയോഗപ്പെടുത്താവുന്ന വളരെ നൂതനമായ ഒരു പ്രൊസീജിയറാണ് ജെനിക്കുലേറ്റ് ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പം നമ്മുടെ രാജ്യത്ത് അത്ര പോപ്പുലറല്ല, അത് അധികം ആയിട്ടില്ല, പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഒരു പ്രൊസീജിയറാണ്. ഇതിൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ സന്ധികളിൽ ഒരു അധികം രക്തോട്ടം ഇല്ലാത്ത കാർട്ടിലേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഈ തേയ്മാനം വന്നിട്ട് അവിടെ ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയും, നമ്മൾ പറയുകയാണെങ്കിൽ നീർക്കെട്ട്. ഈ നീർക്കെട്ട് വരുന്ന ഭാഗത്ത് പുതിയ പുതിയ രക്തക്കുഴലുകൾ എത്തുകയും ആ രക്തക്കുഴലിൻ്റെ ഉള്ളിലൂടെ ചില രക്തത്തിലുള്ള ചില കോശങ്ങൾ വന്നിട്ട് അവിടെ വീണ്ടും രക്തക്കുഴൽ ഉണ്ടാക്കാനുള്ള ഒരു തരം സെക്രീഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും, വീണ്ടും കൂടുതൽ രക്തക്കുഴൽ എത്തും. ആ രക്തക്കുഴലിലൂടെ വീണ്ടും ഈ സാധനം കൂടുതലായിട്ട് അവിടത്തേക്ക് വന്ന് വീണ്ടും ഈ സെക്രീഷൻസ് ഉണ്ടാക്കി കൂടുതൽ കൂടുതൽ രക്തക്കുഴലുകൾ ഉണ്ടാവും. ഈ രക്തക്കുഴലുകൾ ഉണ്ടാവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞരമ്പുകളുടെ നെർവ്സിൻ്റെ എൻഡിങ്സും അവിടെ സെൻസറി നെർവ്സും വരും. ഈ നെർവ് എൻഡിങ്സും പുതിയ രക്തക്കുഴലുകളും ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ രോഗികൾക്ക് ഈ വേദന സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതും പോരാത്തതിന് ഈ അസുഖം കൂടുതലായിട്ട് പ്രോഗ്രസ് ചെയ്ത് വരുന്നതും കൂടി വരുന്നതും. ഇപ്പോൾ ഈ അസുഖം കൂടാതിരിക്കാനും ഈ വേദന കുറയ്ക്കാനും വേണ്ടിയിട്ട് ഈ രക്തക്കുഴലുകൾ അടയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആ ഒരു സംഗതിയാണ് ജെനിക്കുലേറ്റ് ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറിൽ ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുന്നത് കാലിൻ്റെ മേൽഭാഗത്ത് ഒടിയിൽ വരുന്ന ജംഗ്ഷനിൽ വരുന്ന സ്ഥലത്ത് ചെറിയൊരു ട്യൂബ് കടത്തിയിട്ട് മുട്ടിൻ്റെ ഉള്ളിലേക്ക് രക്തം കൊടുക്കുന്ന ചെറിയ 2-3 രക്തക്കുഴലുകളുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ 5 രക്തക്കുഴലുണ്ട്. ഈ 5 രക്തക്കുഴലിൻ്റെ ഉള്ളിലും കയറി അതിൽ ഈ കൂടുതലായിട്ട് വരുന്ന സാധാരണ രക്തക്കുഴലുകളെ ഒന്നും ചെയ്യാതെ കൂടുതലായിട്ട് വളർന്നിട്ടുള്ള രക്തക്കുഴലുകളുടെ ഉള്ളിലേക്കുള്ള രക്തപ്രവാഹം നിർത്തുക. ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ, ഒരു മരുന്ന് വെച്ച് ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ രക്തോട്ടം തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രക്തോട്ടം തടസ്സപ്പെടുത്തുന്നതോടുകൂടി അവിടുത്തെ നീർക്കെട്ട് കുറയുന്നു, അവിടുത്തെ പുതിയ ഞരമ്പുകൾ വരുന്നത് കുറയുന്നു. ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ പേഷ്യൻസിന് നല്ല വേദനയിൽ വ്യത്യാസം ഉണ്ടാവും. വെറുതെ വേദനയിലെ വ്യത്യാസം വരിക മാത്രമല്ല, ഈ അസുഖത്തിൻ്റെ പ്രോഗ്രഷൻ, അതായത് അസുഖം മോശമായി വരുന്ന അവസ്ഥയ്ക്ക് ഒരു തടസ്സം വരികയും
രോഗിക്ക് അധികമായിട്ട് നമുക്ക് കൂടുതൽ ഡോസിലുള്ള വേദന സംഹാരികൾ കഴിക്കേണ്ട ഒരു ആവശ്യം കുറച്ച് വരികയും ചെയ്യും. പൂർണ്ണമായിട്ടും സന്ധിവാദം മാറ്റുന്ന ഒരു പ്രൊസീജറേ അല്ല ഇത്. സന്ധിവാദം എന്ന് പറയുന്നത് കൂടിക്കൂടി വരുന്ന, പ്രായത്തിനനുസരിച്ച് കൂടിക്കൂടി വരുന്ന ഒരു അസുഖം. ആ അസുഖത്തിൻ്റെ ഈ കൂടുന്ന സ്വഭാവത്തിനെ പിടിച്ചു നിർത്താനും അത് ഉള്ള സമയത്തുള്ള വേദനകളെ വേദന സംഹാരികളുടെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് തന്നെ വേദന നില കൺട്രോൾ ചെയ്യാനും സാധിക്കുന്ന ഒരു പ്രൊസീജർ. ഇങ്ങനെ നമ്മളൊരു പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ, ഒരു 100 ആൾക്ക് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ 80% ആളുകൾക്കും നല്ല വ്യത്യാസം വരും. നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ മുമ്പ് ഉണ്ടായിരുന്ന വേദനൻ്റെ ഒരു അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് പകുതിയിൽ ചോടയായിട്ട് മിക്കവാറും ആളുകൾക്ക് എത്തിപ്പെടും. ഇതിന് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇത് സർജറി അല്ല, ഒരു ചെറിയ പ്രൊസീജിയറാണ്. അത് വന്ന് അന്ന് തന്നെ ഹോസ്പിറ്റലിൽ ചെയ്ത് അന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. അതിന് കാര്യമായിട്ട് റെസ്റ്റ് ആവശ്യമില്ല. ഒന്നോ രണ്ടോ ദിവസം വലിയ കനുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം മുതൽ നമുക്ക് മുന്നേ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. റെസ്റ്റിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അനസ്തീസ ആവശ്യമില്ല. നമ്മൾ തരിപ്പിക്കുക എന്നാണ് അവിടെ ചെയ്യാൻ, കുത്താൻ നിൽക്കുന്ന സ്ഥലത്ത് ചെറുതായിട്ട് തരിപ്പിക്കുക എന്നല്ലാതെ വലിയൊരു ഓപ്പറേഷൻ പോലത്തെ അനസ്തീസയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വളരെ ചെറിയൊരു പ്രൊസീജിയറിലൂടെ വളരെയധികം നമ്മളുടെ ജീവിതത്തിൽ തന്നെ മൊത്തം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ജെനിക്കുലേറ്റ് ആർട്ടറി എംബോളൈസേഷൻ. ഇപ്പോൾ നമ്മൾ തഹസിനിൽ നിന്ന് കേട്ടു, ഈ ഒരു ഫസ്റ്റ് രണ്ട് സ്റ്റേജിൽ നിന്ന് നമ്മൾ പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എംബോളൈസേഷന് ഉപകാരപ്പെടുമെന്ന് നമ്മൾ കേട്ടു. ഇൻ കേസ് അത് ഒരു ചെറിയൊരു രീതിയിൽ അത് പ്രോഗ്രസ് ചെയ്താൽ പോലും നമുക്ക് മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ, ബോൺ മാരോ ആസ്പിറേഷൻ, PRP ഇഞ്ചെക്ഷൻസ് വഴി നമ്മൾ ഓപ്പറേഷൻ ലെവലിൽ എത്താതിരിക്കാൻ വേണ്ടി ഈ കമ്പൈൻഡ് ആയിട്ടുള്ള ചികിത്സകൾ ഫലപ്രദമാകും എന്നുള്ളത് തന്നെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്, ഞങ്ങളുടെ എക്സ്പീരിയൻസും തെളിയിക്കുന്നത്. നമുക്ക് വീണ്ടും മറ്റ് വീഡിയോകളിൽ തുടർന്നുള്ള അതിൻ്റെ റിസൾട്ടുമായിട്ട് കാണാം. ഇല്ലേ തഹസിൻ? Thank you. Thank you. Aster MIMS Kottakkal, we will treat you well.